നമസ്കാരം, ഞാൻ രതീഷ് കുമാർ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ഇങ്ങോട്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജവംശവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ത്രിപ്പടി ദാനത്തിലൂടെ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിക്കുകയും തുടർന്ന് അങ്ങോട്ട് ശ്രീ പത്മനാഭദാസൻ എന്ന പേരിലാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി രണ്ട് ചടങ്ങുകൾക്ക് മാർത്താണ്ഡവർമ്മ തുടക്കം കുറിച്ചു. മുറജപം, ഭദ്രദീപ്യം എന്നീ ചടങ്ങുകളാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തുടക്കം കുറിച്ച രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ. രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് മുറജപം. പുരാണത്തിലെ കാർത്തൃവീരാർജുനനുമായി ബന്ധപ്പെട്ട പൂജാവിധികൾ മാതൃകയാക്കിയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ചത്. മുറജപം, ഭദ്രദീപം എന്നീ ആചാരങ്ങൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 56 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് മുറജപം. മുറജപം ആഘോഷിക്കുന്നത് 6 വർഷം കൂടുമ്പോഴാണ്. മുറജപം ആദ്യമായി ആഘോഷിച്ചത് 1750, അതായത് കൊല്ലവർഷം 925 മകരം 5 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ആദ്യമായി ആഘോഷിച്ചത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപം നടക്കുന്നത് 6 മാസം കൂടുമ്പോഴാണ്. അതായത് 12 ഭദ്രദീപങ്ങൾ നടന്നതിന് ശേഷമാണ് ഒരു മുറജപം നടക്കുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപം നടത്തുന്നത് 6 മാസം കൂടുമ്പോഴും മുറജപം നടത്തുന്നത് 6 വർഷം കൂടുമ്പോഴുമാണ്. PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഭദ്രദീപം, മുറജപം എന്നീ ആഘോഷ പരിപാടികൾക്ക്, ആചാരങ്ങൾക്ക് തിരുവിതാംകൂറിൽ തുടക്കം കുറിച്ചത്, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചത് ആരാണ് എന്ന് എപ്പോഴും PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങാണ് ഹിരണ്യഗർഭം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹിരണ്യഗർഭം എന്ന ചടങ്ങിന് തുടക്കം കുറിച്ചതും മാർത്താണ്ഡവർമ്മ തന്നെയാണ്. 1751 ജൂൺ 17 മാർത്താണ്ഡവർമ്മ ഹിരണ്യഗർഭം നടത്തിയത്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന മിശ്രിതം പഞ്ചഗവ്യമാണ്. പഞ്ചഗവ്യം എന്ന മിശ്രിതത്തിൽ മുങ്ങി ഉയർന്നു വരുന്ന ചടങ്ങിനെയാണ് ഹിരണ്യഗർഭം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. ഹിരണ്യഗർഭ ചടങ്ങിന് ശേഷം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന ബിരുദമാണ് കുലശേഖര പെരുമാൾ. കുലശേഖര പെരുമാൾ എന്ന ബിരുദം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ സ്വീകരിച്ചിരുന്നത് ഹിരണ്യഗർഭ ചടങ്ങിന് ശേഷമായിരുന്നു. ഈ ഹിരണ്യഗർഭം ചടങ്ങ് നടത്തുന്നതിനുള്ള അവകാശം സിദ്ധിച്ചിരുന്നത് ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ നമ്പൂതിരിമാർക്കാണ്. ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ നിന്നുള്ള നമ്പൂതിരിമാർ വന്നിട്ടാണ് ഹിരണ്യഗർഭത്തിന്റെ ചടങ്ങ് തിരുവിതാംകൂറിൽ നടത്തിയിരുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് മതിലകം ക്ഷേത്രം എന്ന പേരിലാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഏറ്റവും അധികം ബന്ധപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജവംശവുമായിട്ടാണ് എന്ന് നമുക്കറിയാം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം പണ്ടറിയപ്പെട്ടിരുന്നത് അനന്തൻകാട് എന്ന പേരിലാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി, ദേവസ്വം ഭരണസമിതി അറിയപ്പെട്ടിരുന്നത് 8.5 എന്ന പേരിലാണ്. 8.5 9 ഉണ്ടായിരുന്നു. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി 1965 മുമ്പ് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം സഭ എന്ന പേരിലായിരുന്നു. പത്മനാഭ സ്വാമി ക്ഷേത്ര ഭരണസമിതിയിൽ 8.5 എന്നറിയപ്പെട്ടു തുടങ്ങിയത് 1627 ശേഷമാണ്. 1627 ശേഷം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 8.5 എന്നാണ് ഭരണസമിതി അറിയപ്പെട്ടിരുന്നത്. 1965 മുമ്പ് തിരുവനന്തപുരം സഭ എന്ന പേരിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അറിയപ്പെട്ടിരുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ദേവസ്വം ഭരണസമിതിയിൽ 1/2 ഉടമയായിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം 2 നടക്കാൻ തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതലാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി 12,000 സാള ഗ്രാമങ്ങൾ കൊണ്ടുവന്നത്
ഗംഗയുടെ പോഷക നദിയായ ഗന്ധകിയുടെ തടത്തിൽ നിന്നാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം എന്ന വാദ്യോപകരണം ഉപയോഗിച്ച് പാടിയിരുന്ന പാട്ടാണ് രാമകഥ പാട്ട്. തമിഴ് ശൈലിയിൽ ഗോപുരമുള്ള കേരളത്തിലെ ക്ഷേത്രം കൂടിയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുര നിർമ്മാണം ആരംഭിച്ചത് 1566 തലമുറകളായി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഓണവില്ല് നിർമ്മിച്ചു നൽകാനുള്ള അവകാശം ലഭിച്ചിരുന്നത് കുടുംബമാണ് കരമന വാണിയമൂല മേലാറന്നൂർ വിളയിൽ വീട് മൂത്താചാരി കുടുംബത്തിന്. ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രം ശബരിമല ക്ഷേത്രമാണ്. PSC യുടെ മറ്റൊരു നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഏറ്റവും വരുമാനമുള്ള ലോകത്തിലെ ക്ഷേത്രം ഏത് എന്നുള്ളത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നാണ് നമുക്ക് ഉത്തരം നൽകാൻ കഴിയുക. 1686 ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അഗ്നിക്കിരയായത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങൾ വരച്ചതും മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെയാണ്. താളിയോലകളിൽ എഴുതിയ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഔദ്യോഗിക രേഖകൾ അറിയപ്പെടുന്നത് മതിലകം രേഖകൾ എന്ന പേരിലാണ്. മതിലകം ഗ്രന്ഥവരി ബന്ധപ്പെട്ടിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശവുമായാണ്. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. ഈ ഒറ്റക്കൽ മണ്ഡപത്തിലാണ് മാർത്താണ്ഡവർമ്മ ത്രിപടിദാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഉടവാൾ സമർപ്പിച്ചത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളുള്ള മണ്ഡപമാണ് കുലശേഖര മണ്ഡപം. സംഗീതത്തിൽ 7 സ്വരങ്ങളാണുള്ളത്. അവയാണ് നമ്മൾ സപ്തസ്വരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുക. ഷഡ്ജം എന്നറിയപ്പെടുന്ന സ, ഋഷഭം എന്ന രി, ഗാന്ധാരം എന്ന ഗ, മധ്യമം എന്ന മ, പഞ്ചമം എന്ന പ, ധൈവതം എന്ന ദ, നിഷാദം എന്ന നീ എന്നിങ്ങനെ 7 സ്വരങ്ങളാണ് സംഗീതത്തിലുള്ളത്. ഈ 7 സ്വരങ്ങളെയാണ് നമ്മൾ സപ്തസ്വരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളുള്ള മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. കുലശേഖര മണ്ഡപം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. പഴയകാലത്ത് രാജാക്കന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് അരിയിട്ട് വാഴ്ച എന്ന പേരിലാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ അരിയിട്ട് വാഴ്ച നടത്തിയിരുന്നത് ആറ്റിങ്ങലിലുള്ള തിരുവാർപ്പ് ഭഗവതി ക്ഷേത്രത്തിലാണ്. പണ്ട് സ്ഥാനാരോഹണത്തിൽ നടത്തിയിരുന്ന അരിയിട്ട് വാഴ്ച എന്ന ചടങ്ങ് നിലവിൽ നടത്തുന്നത് രാജാവിന്റെയും കുടുംബത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. നിലവിൽ അരിയിട്ട് വാഴ്ച നടത്തുന്ന ചടങ്ങ് എല്ലാ വർഷവും മകരമാസത്തിലാണ് നടക്കുന്നത്. കൊച്ചിയിൽ അരിയിട്ട് വാഴ്ചയ്ക്കായി രാജാക്കന്മാർ താമസിച്ചിരുന്ന കൊട്ടാരം അറിയപ്പെട്ടിരുന്നത് അരിയിട്ട് വാഴ്ച കൊട്ടാരം എന്ന പേരിലാണ്. രാജാവ് മരിച്ചാൽ 13 ദിവസം രാജാവിന്റെ സിംഹാസനം ഒഴിച്ചിടുന്ന ചടങ്ങുള്ളത് കോഴിക്കോട് സാമൂതിരി വംശത്തിലാണ്. പത്മനാഭപുരം കോട്ട സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. എന്നാൽ ശ്രീ പത്മനാഭപുരം ക്ഷേത്രത്തിന് ചുറ്റും ഒരു കോട്ട സ്ഥാപിക്കുകയുണ്ടായി. ഇത് മാർത്താണ്ഡവർമ്മയാണ് സ്ഥാപിച്ചത്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമായി മാർത്താണ്ഡവർമ്മയാണ് കോട്ട നിർമ്മിച്ചത്. ഈ കോട്ടയുടെ വിവിധ വാതലുകൾ കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ച കോട്ട, പടിഞ്ഞാറേ കോട്ട, തെക്കേ കോട്ട എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് കൊല്ലവർഷം 922 ആരംഭിച്ച് 928 പൂർത്തിയായ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടയുടെ രൂപരേഖ തയ്യാറാക്കിയത് തൈക്കാട് വിഷ്ണുത്രാതൻ നമ്പൂതിരിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലും കരിങ്കല്ലും മണലും ഉപയോഗിച്ചാണ്. ഈ കോട്ടയിൽ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടയുടെ വാതിലുകളാണ് ശ്രീ വരാഹം കോട്ടയും ആശുപത്രി കോട്ടയും ശ്രീ കണ്ഠേശ്വരം കോട്ടയും. കേരളത്തിൽ ശ്രീ പത്മനാഭസ്വാമി സമ്മാനം നൽകുന്നത് ബാല സാഹിത്യത്തിനാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലെ സമ്പത്തിന്റെ മൂല്യനിർണയത്തിന് നിയമിതനായ ദേശീയ മ്യൂസിയം ഡയറക്ടർ ജനറലായിരുന്നു CV ആനന്ദബോസ്. നിർമ്മിതി കേന്ദ്രത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ഇദ്ദേഹം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണശേഖരത്തിന്റെ മൂല്യനിർണയ സമിതി കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് പിന്നീട് CV ആനന്ദബോസ് നീക്കം ചെയ്യപ്പെട്ടു. CV ആനന്ദബോസ് നീക്കം ചെയ്യപ്പെട്ടതിനെ തുടർന്ന്
ഈ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് പ്രൊഫസർ എം വേലായുധൻ നായരാണ്. നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുരാവസ്തു സംരക്ഷണ വകുപ്പ് തലവനായ പ്രൊഫസർ എം വേലായുധൻ നായരാണ് പിന്നീട് സി വി ആനന്ദബോസിന്റെ പകരക്കാരനായി ഈ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കാൻ ഹൈക്കോടതി കേരള സർക്കാരിന് നിർദ്ദേശം നൽകിയത് 2011 ജനുവരി 31 ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോശാലയും ദീപസ്തംഭവും പുതുക്കി പണിതത് വേണാട് രാജാവായിരുന്ന ആദിത്യ വർമ്മയായിരുന്നു. 18-ാം ശതകത്തിന്റെ പൂർവാർത്ഥത്തിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിതതായി പ്രസ്താവിക്കുന്ന ശാസനം മാർത്താണ്ഡവർമ്മയുടെ സംസ്കൃത ശാസനങ്ങളാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിച്ചത്. ക്ലാസ് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ അത് ഉപകാരപ്പെടും. ക്ലാസ് ഇഷ്ടമായി കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ യതീഷ് കുമാർ, നന്ദി, നമസ്കാരം.